ഹായ് ആൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങൾക്കും ഇവിടെ സുഖം. സന്തോഷം നിറഞ്ഞ ഒരു വലിയ പെരുന്നാളും കൂടെ കഴിഞ്ഞു പോയില്ലേ? അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയിട്ട് എൻ്റെ പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ദമാമിലെ പെരുന്നാൾ ആഘോഷമൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വീഡിയോസും പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോസൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത്. പിന്നെ പെരുന്നാളിൻ്റെ തലേദിവസം എല്ലാവർക്കും നോമ്പായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം കാര്യമായിട്ടുള്ള ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീടൊക്കെ വേഗം ഒന്ന് ക്ലീനാക്കി അടുക്കി പെറുക്കി വയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ടൊരു നോമ്പൊക്കെ തുറക്കൽ കഴിഞ്ഞൊരു രാത്രി 10 o'clock ഒക്കെ ആയപ്പോൾ ജുബൈലിൽ കസിൻ്റെ വീട്ടിൽ പോവുകയാണ് ചെയ്തത്. പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീനാക്കിയൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ ഒരു കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാ അടുക്കി പെറുക്കിയൊക്കെ വെച്ചത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇപ്രാവശ്യം ശരിക്കും പെരുന്നാൾ മിസ് ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഞങ്ങളുടെ പേരൻസിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത്. ഇത്തവണ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല, സ്കൂളൊന്നും അടച്ചിട്ടില്ല. ഇപ്രാവശ്യത്തെ പെരുന്നാളിൻ്റെ ഷോപ്പുകളിലൊന്നും തന്നെ അധികം നല്ല പിന്നെ ഡ്രസ്സുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ പെരുന്നാളിന് പിന്നെയും കുഴപ്പമില്ലാത്ത ഡ്രസ്സുകളൊക്കെ ഇവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്തവണ അതൊന്നും കണ്ടില്ല. പിന്നെ ഇത് അജ്മലിന് ഇക്ക എനിക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. അപ്പം നല്ല സ്മെല്ലാണ് ഇതിന്. പിന്നെ ഒരു ഷൂ എനിക്ക്, ഞാൻ കുറേ മുമ്പേ സെൻറ്റർ പോയിന്റിൽ പോയപ്പോൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ സൈസ് ഇല്ലാത്തതുകൊണ്ട് അന്ന് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അതും എനിക്ക് ഇക്ക സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നു. പിന്നെ പെരുന്നാളിന് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇടാത്തത്, ഷോപ്പുകളിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ അതൊക്കെ വീഡിയോ ഇടുന്നത് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോസൊന്നും എടുക്കാതിരുന്നത്. എടുക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ ഇത് ഞാൻ ചെറിയ മോൾക്ക് എടുത്തതാണ്. ഇത് തന്നെ കുറേ തിരഞ്ഞ് നോക്കിയിട്ട് കിട്ടിയതാണ്. ഇത് R&B എടുത്തതാണ് കേട്ടോ. ഇത് രണ്ടാമത്തെ മോളുടെ ഡ്രസ്സാണ് കേട്ടോ. ഇത് മൂത്ത മോള് പിന്നെ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് സുഡിയോന്ന് എടുത്തതാണ് ഈ ടോപ്പ്. പിന്നെ ഒരു സ്കേർട്ട് പിന്നെ വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നതാണ് കേട്ടോ പാലക്കാട്. നല്ല ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നല്ല ഡ്രസ്സാണ്. പിന്നെ ഇതൊരു സോഫ്റ്റ് സാറ്റിൻ്റെ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കളറ് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പിന്നെ ഇത് സൈഡിൽ ഇങ്ങനെ കട്ടിങ് ഉള്ളൊരു ചെറിയൊരു ഗൗണ് പോലെയുള്ളതാണ്. ഇത് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വൈറ്റ് ഷർട്ട് ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഡ്രസ്സ് ചെയ്തത്. നല്ല ഭംഗിയാണ്, നല്ല കളറുമാണ് കേട്ടോ ഇത്. ഇത് കുറച്ച് ദിവസം മുമ്പ്, ഇപ്പോഴല്ല കേട്ടോ, പെരുന്നാൾ ടൈമിലല്ല, അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് റിട്ടാഗിന്ന് എടുത്തതാണ് കേട്ടോ. ഇത് മൂത്ത മോളുടെ ഡ്രസ്സാണ് കേട്ടോ. ഇത് ഇവിടെ സൗദികളുടെയൊക്കെ ഇടുന്ന ഒരു ഡ്രസ്സ് പോലെയുള്ള ഒരു ഡ്രസ്സാണ് തോന്നുന്നുണ്ട്. ഇതൊരു സൗദി ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. സൗദികളുടെയൊക്കെ ഗൗണൊക്കെ ഉള്ള ആ ഷോപ്പുണ്ടല്ലോ ഹയാത്ത് പ്ലാസയിൽ, അപ്പോൾ അവിടെ നിന്ന് എടുത്തതാണ് കേട്ടോ. നല്ല കളറാണ്. ഇതെനിക്ക് അത്ര ഇഷ്ടമായതൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവളിട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കളറാണെങ്കിലും നല്ല ഭംഗിയുള്ള കളറാണ്. പിന്നെ ഈ ഒരു ഷോപ്പിൽ നല്ല സെയിലായിരുന്നു കേട്ടോ. പിന്നെ എന്താ, എൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ. പിന്നെ എൻ്റേതൊരു പീച്ച് കളറിലുള്ള ഒരു ലോങ് ടോപ്പായിരുന്നു. അപ്പം അത് ഞാൻ കുറേ റെട്ടാഗിലും എനിക്കുള്ള ഡ്രസ്സ് റെട്ടാഗിലും അങ്ങനെ കുറേ ഷോപ്പുകളിൽ നോക്കിയിട്ടൊന്നും എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം ഞാൻ മാക്സ് പോയപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ എനിക്കൊരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരെണ്ണം കിട്ടിയത്. അപ്പോൾ പിന്നെ എന്തായാലും ഒരു പുതിയ ഡ്രസ്സ് എന്നുള്ള നിലയ്ക്ക് അതെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മിക്ക വീഡിയോസിലും ഞാനത് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു ബാസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഞാനൊരു 5 riyal ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു ബാസ്ക്കറ്റാണ്. അപ്പം ഇങ്ങനെ ഗ്രേപ്സിൻ്റെ ലീവ്സും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഹാങ് ചെയ്യുന്നൊരു ആർട്ടിഫിഷ്യൽ ഒരു പ്ലാന്റ് അതുപോലെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഇങ്ങനെ എക്സ്ട്രാ ഉള്ള ഫ്ലവേഴ്സ്, ആവശ്യമില്ലാത്ത ഫ്ലവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിതിൽ ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ചെറിയ ഫ്ലവേഴ്സ് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ ലീഫിൻ്റെ ഇടയിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതിങ്ങനെ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, ഇത് ഡയറക്റ്റ് കാണുമ്പോൾ ഇത് ഹാങ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ജുബൈലുള്ള കസിൻ്റെ വീട്ടിലെത്തിയിട്ടോ, അപ്പോൾ അവിടുന്ന് മൈലാഞ്ചി ഇടുകയാണ്. പിന്നെ മൂത്ത മോളാണ് കേട്ടോ മൈലാഞ്ചി ഇടുന്നത്. പിന്നെ ഇത് കസിൻ്റെ ചെറിയ മോളാണ് കേട്ടോ. മോമിന്റെ ചാനല്, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ. പിന്നെ ഇത് കസിൻ്റെ വീട്ടിലുള്ള ബാൽക്കണിയിൽ അവർ ഇതുപോലെയുള്ള പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല കുറേ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ തൈയും നല്ല നിറയെ ഉണ്ടായിരുന്നു കേട്ടോ, പച്ചമുളകൊക്കെ. പിന്നെ ഇത് ബെഡ്റൂമിൽ നിന്ന് ഈ ഒരു ബാൽക്കണിയിലേക്കുള്ള ഒരു ഡോറാണ് കേട്ടോ. അപ്പോൾ ഈ ബെഡ്റൂമിൽ നിന്ന് തന്നെ ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഇവിടെ വെച്ചതുകൊണ്ട് തന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞ് നിൽക്കും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ബെഡ്റൂമിൽ നിന്ന് നോക്കുമ്പോൾ. പിന്നെ മുല്ലയുടെ തൈയ്, പിന്നെ ഇതാ ഇത് പച്ചമുളകിൻ്റെയാണ്. പിന്നെ ഇവർ ഇവർക്ക് ആവശ്യമുള്ള കറിവേപ്പിൻ്റെയൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് എടുക്കുന്നത്. കണ്ടില്ലേ മുല്ല, നല്ല തിക്കായിട്ടുള്ള മുല്ലയാണ് കേട്ടോ. പിന്നെ മണി പ്ലാന്റ് നല്ല പോലെ വളർന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ചൂടായതുകൊണ്ട് കരിഞ്ഞു പോയ പോലെ ഉണ്ട്. പിന്നെ പുതിനയില് ഇവർ ഇവിടുന്ന് തന്നെയാണ് കേട്ടോ എടുക്കാറുള്ളത്. ഇത് പിന്നെ മൈലാഞ്ചിയുടെ ചെടിയാണ്. രാവിലെ 5 മണിക്കായിരുന്നു കേട്ടോ ഇവിടുത്തെ പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതും ഒന്ന് എല്ലാവരും കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങി എണീറ്റ് ഉടനെ തന്നെ ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. മോള് ചോറെടുത്തിട്ട് വരുന്നുണ്ട്, അവൾ കയ്യിൽ മൈലാഞ്ചി ഇട്ടതുകൊണ്ട് വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം പെരുന്നാളിന് എങ്ങോട്ടും പോകാൻ പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇക്കാക്ക് അധികം ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പം സൗദിയിൽ അടുത്തുള്ള സ്ഥലം തന്നെ പോകാമെന്നാണ്, എവിടെയെങ്കിലും പോകാമെന്നായിട്ടോ വിചാരിച്ചത്. അപ്പോൾ പിന്നെ മക്കൾ പറഞ്ഞു നമുക്ക് റിയാദിൽ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ റിയാദ് പോകാൻ തീരുമാനിച്ചു. റിയാദ് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ പോവാൻ കേട്ടോ ചെയ്തത്. അങ്ങനെ പോയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് പ്ലാൻ മാറ്റി. എന്തിനാ 4 മണിക്കൂർ യാത്ര ചെയ്തിട്ട് വെറുതെ റിയാദ് പോകുന്നത്? കാര്യമായിട്ടൊന്നും കാണാനുമില്ല, പിന്നെ പകൽ സമയത്ത് നമുക്കൊന്നും തന്നെ കാണാൻ പറ്റില്ല, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ എന്താ നമുക്ക് ബഹ്റൈന് പോകാമെന്ന് തീരുമാനിച്ചു കേട്ടോ. ബഹ്റൈന് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ പ്ലാനിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നത്, 2-ാമത്തെ മോളുടെ പാസ്പോർട്ട് റിന്യൂ ആക്കിയിട്ട് അതിൽ വിസ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ബഹ്റൈന് പോകാൻ പറ്റിയില്ല. പിന്നെ ബഹ്റൈനിലും കാര്യമായിട്ടൊന്നും തന്നെ കാണാനൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് കുറച്ച് യാത്ര ചെയ്താൽ മതിയല്ലോ. റിയാദിലാണെങ്കിൽ 4 hours യാത്ര ചെയ്യണം. പിന്നെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് വീട്ടിൽ വെച്ചാൽ കേടുവരില്ലേ, അപ്പം പോകുന്ന വഴിയിൽ നിന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മളിപ്പോൾ ദാ ബോളിവാഡ് സിറ്റിയിലെത്തി. ഒരുപാട് നടന്ന് നടന്നിട്ട് കേട്ടോ നമ്മളിതിനകത്തൊന്ന് എത്തിപ്പെട്ടത്. പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് നമുക്കിതിനകത്തു നിന്നൊന്ന് പോന്ന് കിട്ടാൻ ഒരുപാട് ടൈം എടുത്തു. ഏത് വഴിയാണ് തിരിച്ച് വരേണ്ടതെന്ന് അറിയാതെ പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഇവിടെ അധികം പിന്നെ ബ്രാൻഡഡ് ഷോപ്പ്സ് അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു വെള്ളത്തിനാണെങ്കിൽ പോലും ഒരു 50 അലാളുടെ വെള്ളത്തിനൊക്കെ 5 റിയാലാണ്. നമ്മൾ എയർപോർട്ടിലത്തെ അതേ റേറ്റാണ് കേട്ടോ ഇവിടെ വരുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ജനങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന് ചിന്തിച്ചു പോയി. കാരണം ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് കയറുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരികയാണ്. എന്തിനാണ് ആൾക്കാർ ഇത്രയും പിന്നെ തിരക്കിലേക്ക് തിരക്ക് പിടിച്ചിട്ട് ഇതിലേക്ക് വരുന്നത് എന്തിനാണെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ഒന്നും കാണാണ്ടായിരുന്നില്ല സത്യത്തിൽ. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ദമാമിലെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ, ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.